നമ്മോടൊപ്പം ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ആ വാർത്താ സമ്മേളനത്തിന് രണ്ട് ക്ലിപ്പുകൾ താങ്കളും കണ്ടതാണ്, കേരളം മുഴുവൻ കണ്ടതാണ്, വലിയ ചർച്ചയായതാണ്. അതിൽ പ്രതികരണമാണ് ഇപ്പോൾ KPCC അധ്യക്ഷനോട് ഞങ്ങൾ തേടിയത്. ആദ്യം ഒരു ക്രെഡിറ്റും വേണ്ട എന്ന് പറയുന്നു, ഞാൻ ആരോടും ക്രെഡിറ്റ് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് കൈകൊണ്ടൊക്കെ വായ പൊത്തി ഒന്നും പറയാനില്ല എന്ന് പറയുന്നു. നമ്മുടെ ഗർജിക്കുന്ന സിംഹത്തിന് ഇത് എന്ത് പറ്റി? വല്ലാത്തൊരു ഗതികേടിലെത്തിയിരിക്കുന്ന കേസ് തന്നെ അതാണ് അതിന്റെ വസ്തു എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് കോട്ടയത്ത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പത്രസമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണ്. ലോകവ്യാപകമായിട്ട് തന്നെ മലയാളികളുടെ ഇടയിൽ അതൊരു വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഗതികേടിന്റെ ഈ കോൺഗ്രസ് എത്തിയിരിക്കുന്നുള്ള ഒരു ഇമേജ് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെയുമല്ല, അതിനുശേഷം നടന്ന രണ്ട് പിറ്റേ ദിവസം അതിന്റെ അടുത്ത ദിവസം പിന്നെ കോഴിക്കോട് VDSS പറഞ്ഞെന്താ, അദ്ദേഹം ഈ ദിവസം ഒരു പ്രതികരണത്തിന് തയ്യാറാകാറുണ്ട്. തന്റെ മുകളിലിട്ട ഷാള് പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അതൃപ്തി പരസ്യമായിട്ട് കൊച്ചുകുട്ടികളുടെ പോലും നിലവാരമില്ലാതെ കൊണ്ട് പ്രകടിപ്പിക്കുകയും താനാണ് ആദ്യം പറയേണ്ടത്, താനാണ് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിവാശികളോടുകൂടി ആ പത്രസമ്മേളനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. ഈ രണ്ട് പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, കേസുധാരണം അതുപോലെ തന്നെ താനാണ് കോൺഗ്രസിന്റെ ഐ എം ദി സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഞാനാണ് അവസാനവാക്കെന്ന് പറയുന്ന പിന്നെ VDSS തമ്മിൽ ആകുന്നിരിക്കുന്നു. ഒന്നുമല്ല, മാത്രമല്ല നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനെന്ന് പറയും, ഇന്ന് രാവിലെ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റൊരു മാധ്യമത്തിൽ വളരെ പിന്നെ രോഷമായിട്ട് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് 2016 രമേശ് ചെന്നിത്തല പിന്നെ പ്രതിപക്ഷനേതായപ്പോൾ ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കാൻ വന്നപ്പോ ഏറ്റവും സീനിയർ മോസ്റ്റ് ഞാനാണ്, അപ്പൊ എനിക്കാണ് അത് കിട്ടേണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പരിഭവമായിട്ടൊന്ന് തിരുവഞ്ചൂർ ആവശ്യം അറിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചിഹ്നഭിന്നമായിരിക്കുന്നു. തന്നെ ഇവരെ പരിഹാസ്യമായ കുറെ നേതാക്കന്മാരുടെ നയിക്കപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. ഈ ആദ്യത്തെ ക്ലിപ്പ് ഓക്കെ, രണ്ടാമത്തെ ക്ലിപ്പ് നോക്കൂ. ഒരു പ്രയാസം വരുമ്പോൾ മുന്നണിയിലെ നേതാക്കളാണ് ആ വിജയത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം വരുമ്പോൾ മറുപടി പറയുമോ എന്ന രീതിയിൽ സുധാകരൻ നോക്കുമ്പോൾ ഇല്ല, അതുകൂടി അങ്ങ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അത്ര പോലും ഒരു പിന്തുണ നൽകാൻ പോലും തയ്യാറാകുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തക അവർ ഈ പറയുന്ന KPCS അവര് ഒന്നിനോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം VDSS ചോദിക്കുമ്പോൾ കാട്ടിയ മറുപടിയാണ് ഏറ്റവും കൗതുകമായത്, ഏറ്റവും എന്താ പറയുക ഏറ്റവും പരിഹാസ്യമായ രീതിയിൽ നമുക്ക് അതിനെ കാണാം. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അതിർത്തികൾ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ ഒരു ഇംഗ്ലീഷ് മാധ്യമം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ദേശീയ മാധ്യമമാണ്. അപ്പൊ ദേശീയ മാധ്യമത്തിനോട് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അലോരസമായിട്ടാണോ, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണോ, അതോ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. നമ്മളെങ്ങനെയാണെന്ന് അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കത്തില്ല. പക്ഷേ അവിടെ VDSS പ്രതികരണ വാസം പറയുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള റാപ്പോർട്ട് എന്താണ്, ഈ പാർട്ടി ഇവരെങ്ങനെയാണ് നയിക്കുന്നത്, ഇവരെന്ത് നിലവാരത്തിലാണ് ഈ പാർട്ടിയുടെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത്, ഏത് സ്കൂൾ കുട്ടികൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള എന്താ പറയുക പരിഭവങ്ങൾ ഒക്കെ ഇങ്ങനെയുള്ള രണ്ട് നേതാക്കന്മാരാണെങ്കിൽ VD സതീശന്റെ നേതാവാണ് KPCS സുധാകരൻ, KPCC അധ്യക്ഷനാണ്, സ്വന്തം നേതാവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടുമോ? അല്ല, ഒരു സംശയമില്ല കാര്യത്തില്. അവിടെ VDSS അധ്യക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനാണ് രാജാവ്, ഞാനാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞ മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാള്. അദ്ദേഹം ആദ്യമേ തന്നെ ഈ പത്രസമ്മേളനത്തിൽ ആ പ്രിക്കറുകൾ മാധ്യമങ്ങളുടെ മൈക്കുകൾക്ക് മുമ്പ് വന്നിരുന്നു, അദ്ദേഹം കൈകൊണ്ട് മാറ്റി സ്വന്തം മുമ്പിലേക്ക് വരികയും പിന്നീട് വന്ന KPCS ഞാനാണ് നേതാവ്, ഞാനാണ് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൈക്ക് കൂട്ടം മുഴുവൻ അങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ ഒരു സംശയവുമില്ല കേരളത്തിലെ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഛിന്നഭിന്നമായിരിക്കുന്നു. ഇവർ തമ്മിൽ ഇപ്പം തെരഞ്ഞെടുപ്പിൽ കാണിച്ച ചില ഐക്യം മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല KPCS, KM മുരളീധരൻ പോലെയുള്ള നേതാക്കന്മാരെ അവിടെ പ്രചരണത്തിന് പോലും കൊണ്ടുവന്നില്ല, ഇവരെല്ലാം ഓരോ ദിവസം മാത്രമേ വന്നുള്ളൂ. അപ്പൊ സ്വന്തം പാർട്ടിയാണ് ഞാൻ എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമാണ് ഈ കോൺഗ്രസ് എന്നുള്ള ദാർഷ്ട്യത്തിൽ നടക്കുന്ന പിന്നെ സതീശിനെതിരെ KPCS എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് കാണിച്ച പരസ്യമായ പ്രതിഷേധം അതിൽ നിന്ന് സീമകൾ ലംഘിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നു. മറ്റു നേതാക്കളും ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ദയനീയമായ ഒരവസ്ഥയിൽ പാർട്ടി പറ്റിച്ചേർന്നിരിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് സംസാരിച്ചു.